നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. ലിവർ സിറോസിസ് എന്ന രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂ അതിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ എസ് ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രേക്ഷകർക്കും അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിക്കാം, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. ഡോക്ടർ സ്വാഗതം. ഈ കരളിൻ്റെ പ്രവർത്തനം അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ലിവർ സിറോസിസ് എന്നാണ് സാധാരണ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലിവർ സിറോസിസ് സ്ഥിരീകരിക്കുന്ന രോഗികൾക്ക് പ്രതീക്ഷ വളരെ കുറവാണ് ഇത് ചികിത്സിച്ച് ഭേദമാക്കാം എന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ എത്രമാത്രമാണ്? എന്താണ് ലിവർ സിറോസിസ്? ലിവർ സിറോസിസ് എന്ന് പറയുമ്പോൾ ലിവറിന്റെ പ്രവർത്തനം ഒരു ഒരു പരിധി കഴിഞ്ഞ് നശിച്ചു പോകുന്ന ഒരു ഒരു സ്റ്റേജാണ്. അതായത് സാധാരണഗതിയിൽ നമ്മുടെ ലിവറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ലിവർ റീജനറേറ്റ് ചെയ്യും. അതായത് സപ്പോസ് ഇപ്പൊ ഒരു നോർമൽ ഒരു മനുഷ്യൻ ഇപ്പം എന്റെയൊക്കെ ഒരു കരളിന്റെ ഓപ്പറേഷൻ കഴിയുകയാണെങ്കിൽ ഒരു 70 മുതൽ 80% വരെ എന്റെ ലിവർ എടുത്ത് നീക്കം ചെയ്യാൻ പറ്റും. എന്നിട്ട് ബാക്കി ലിവർ അത് താനെ റീജനറേറ്റ് ചെയ്ത് അത് ഗ്രോ ചെയ്ത് തിരിച്ചു വരും. ഈ പല്ലിയുടെയൊക്കെ വാല് മുറിഞ്ഞു പോയാൽ അത് വളർന്നു വരുന്ന പോലെ ലിവറിന് ഒരു കപ്പാസിറ്റി ഉണ്ട് റീജനറേറ്റ് ചെയ്യാൻ. അപ്പൊ ലിവർ സിറോസിസ് എന്ന് പറഞ്ഞ അസുഖം വരുമ്പോ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പം ചില ആൾക്കാരെ ഇപ്പം മദ്യപാനം ഒരു കാരണമാണ്, രണ്ടാമത്തത് ഹെപ്പറ്റൈറ്റിസ് ബി സി പോലെ ഓരോ അസുഖങ്ങളും, അതേപോലെ ഇപ്പം കേരളത്തിലും അതേപോലെ ഇന്ത്യയിലും തന്നെ വരുന്ന ഒരു അസുഖമാണ് നാഷ് എന്ന് പറയുന്നത്. നാഷ് എന്ന് പറയുമ്പോൾ അത് ഡയബറ്റീസ് ഒരു 8 വർഷത്തിൽ കൂടുതലുള്ള ആൾക്കാര്, അല്ലെങ്കിൽ ഭയങ്കര അധികം തടിയുള്ള ആൾക്കാര്, അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ആൾക്കാര്, വളരെയധികം കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ, ഇവരിലൊക്കെ ഇവര് മദ്യപാനം വേണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇതേപോലെ ആൾക്കാരിലൊക്കെ എന്ത് സംഭവിക്കും, ഈ ഫാറ്റ് പോയി ലിവറിൽ അടിയും, എന്നിട്ട് ലിവറിന്റെ പ്രവർത്തനം പതുക്കെ 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 അത് മോശമായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനത്തെയൊക്കെ, അതായത് മദ്യപാനികൾ, ഹെപ്പറ്റൈറ്റിസ് ബി സി, പിന്നെ ഇതേപോലെ നാഷ്, ഡയബറ്റീസ് മോർ ദാൻ 8 ഇയേഴ്സ് എല്ലാം ഉള്ള ആൾക്കാരിൽ എന്ത് സംഭവിക്കും, കരളിന്റെ പ്രവർത്തനം കുറച്ച് കുറച്ചായിട്ട് മോശമായിക്കൊണ്ടിരിക്കും. അപ്പം പക്ഷെ കരള് ഒരു റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. അപ്പം കരളിന് പറ്റുന്ന പരമാവധി കരള് അത് റീജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് കരളിന്റെ പ്രവർത്തനം മോശമാവും. അതായത് കരൾ സാധാരണ ഒരു 70 ശതമാനത്തിൽ കൂടുതൽ കരളിന്റെ പ്രവർത്തനം നശിക്കുമ്പോഴാണ് സിറോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം പൂർണ്ണമായ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ കരളില് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് കരളിൽ ഇപ്പം ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അത് പുറത്ത് കാണണമെന്ന് നിർബന്ധമില്ല. അപ്പം കരളിൽ പറ്റുന്ന പരമാവധി കരള് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ അതിനേക്കാൾ ഉപരി കരൾ ഡാമേജ് ആകുമ്പോഴാണ്, അപ്പൊ സാധാരണഗതിയിൽ ഒരു 70% കൂടുതൽ കരൾ ഡാമേജ് ആകുമ്പോഴാണ് സിറോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം പുറത്തുള്ള നമ്മുടെ ശരീരത്തിൽ ബാധിച്ചു തുടങ്ങുന്നതും പുറത്ത് കാണാൻ പറ്റുന്നതും. അപ്പൊ ഈ സിറോസിസ് വന്നു കഴിഞ്ഞാല് അത് നമുക്ക് രണ്ട് രീതിയിൽ, അത് ഒരു കോമൺ മാൻ സാധാരണപ്പെട്ട ആൾക്കാർക്ക് സിറോസിസ് ഇപ്പൊ ഒരു അസുഖം വന്നാൽ അത് രണ്ട് രീതിയിൽ നമുക്കതിനെ വേർപെടുത്താൻ പറ്റും. ഒന്ന് കോമ്പൻസേറ്റഡ് സിറോസിസ്, അതായത് സിറോസിസ് വന്നിട്ടുണ്ട് പക്ഷെ ആ ബാക്കിയുള്ള കരള്, കരളിന്റെ പ്രവർത്തനം ബാക്കിയുള്ള ഒരു 30% അല്ലെങ്കിൽ 20% കരള് നമ്മുടെ ശരീരത്തിന് ആവശ്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് കൊണ്ടുപോകും, മുന്നോട്ട് പോകാൻ പറ്റും, ആ പുറത്ത് ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. കരളില് സിറോസിസ് ഉണ്ട്, അത് എവിടെ ഉണ്ട്, ഇപ്പൊ സ്കാൻ എടുത്താലോ അല്ലെങ്കിൽ പല പല ടെസ്റ്റുകൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കരളില് സിറോസിസ് ഉണ്ട്. പക്ഷെ അതൊരു കോമ്പൻസേറ്റഡ് ഫോമിനാണ്, എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ലിവറ് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ കരളിൽ ഒരു 500-ലധികം ഫംഗ്ഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ കരളിന്. അപ്പൊ പക്ഷെ ആ കരളിൽ ബാക്കിയുള്ള കരൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും കൊണ്ടേക്ക് മുന്നോട്ട് പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സിറോസിസ് ഉണ്ട് പക്ഷെ പുറത്തൊക്കെ കാണത്തില്ല. അതേസമയം വേറെ നെക്സ്റ്റ് എൻറ്റിറ്റി ആണ് ഡീകോമ്പൻസേറ്റഡ് സിറോസിസ്, അതായത് ആ കരള്, ആ സിറോസിസ് ഉള്ള കരളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമുക്ക് ജോണ്ടിസ്, വയറിൽ വെള്ളം കെട്ടിക്കിടക്കാം, അതായത് മഞ്ഞപ്പിത്തം വയറിൽ കെട്ടി വയറിൽ നീര് കെട്ടിക്കിടക്കുക, അതായത് അസൈറ്റിസ്, കാലിന് നീര് വരിക, അതേപോലെ തന്നെ ചോര ഛർദിക്കുക, മലത്തിൽ കൂടെ ചോര പോവുക, മലത്തിൽ കൂടെ കറുത്ത കളറിൽ പോവുക, തലച്ചോറിനെ ബാധിക്കുക, ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്ന് പറയും, കിഡ്നീനെ ബാധിക്കുക, ഹെപ്പറ്റോറീനൽ സിൻഡ്രോം എന്ന് പറയും. അപ്പൊ അങ്ങനെ പല പല രോഗങ്ങൾ. അപ്പൊ ഈ ഡീകോമ്പൻസേറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ, കോമ്പൻസേറ്റഡ് സ്റ്റേറ്റിൽ നമുക്ക് മരുന്നൊക്കെ കഴിച്ച് ഒരുവിധം മുന്നോട്ട് പോകാൻ പറ്റും.
പക്ഷെ ഡീകോമ്പൻസേറ്റഡ് സ്റ്റേറ്റ് ആയാല് പിന്നെ ഓരോ സീരീസ് ആണ്. ഒരു പ്രാവശ്യം ഡീകോമ്പൻസ് ഇപ്പൊ വയറിൽ വെള്ളം നിറഞ്ഞു അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം വന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നിട്ട് ഒരുവിധം റിക്കവറായി വീണ്ടും അങ്ങനെ വരുന്നു. അപ്പൊ ഓരോ തവണ ഇങ്ങനെ ഡീകോമ്പൻസേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ ശരീരം തന്നെ റിക്കവറി ഭയങ്കര ഡിലേ ആവും. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷന്റെ റോള്. ശരി, അതിനെ കുറിച്ച് നമുക്ക് രണ്ടാമത്തെ സ്റ്റേജിൽ വിശദമായി തന്നെ സംസാരിക്കാം ഡോക്ടർ, ചികിത്സയെ കുറിച്ച്. ഇതിപ്പോൾ ലിവർ സിറോസിസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം വില്ലനായി കാണുന്നത് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്യമാണ്. എങ്ങനെയാണ് ലിവർ സിറോസിസിലേക്ക് മദ്യം എത്തിക്കുന്നത് മനുഷ്യരെ? അതായത് സാധാരണഗതിയിൽ നമുക്ക് ഒരു പരിമിത ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു മദ്യത്തിന്റെ ഒരു ലിമിറ്റ്. അതായത് മെയിൽസില് യൂഷ്വലി ഒരു 20 യൂണിറ്റ്സിലും ഫീമെയിൽസില് അറൌണ്ട് 15 to 18 യൂണിറ്റ്സ് ഒക്കെ ഒരു ഒരാഴ്ചയിൽ കഴിക്കാൻ പറ്റും. യൂണിറ്റ്സ് എന്ന് പറയുമ്പം യൂണിറ്റ് ലെവലിലാണ് അത് പറയുന്നത്. അപ്പോ കണ്ടിന്യൂസ് മദ്യപാനം, അതായത് ഒരു ഒരു ക്വസ്റ്റ്യനിയർ ഉണ്ട്, ഒരു കേജ് ക്വസ്റ്റ്യനിയർ എന്ന് പറഞ്ഞത്. അതായത് ഒരാള് രാവിലെ മുതല് വൈകിട്ട് വരെ മദ്യപിക്കുന്നു. രാവിലെ എണീക്കുമ്പം തന്നെ പുള്ളിക്ക് മദ്യം ഇല്ലാണ്ട് കണ്ണു തുറക്കാനോ ഹാങ് ഓവർ മാറ്റാനോ അല്ലെങ്കിൽ അതില്ലാണ്ട് കൈ വിറയ്ക്കുന്ന ഒരവസ്ഥ. മൂന്നാമത്തത് വേറൊരാള് പറയാം താങ്കളുടെ മദ്യപാനം വളരെയധികം കൂടുതലാണ് അല്ലെങ്കിൽ നിർത്തേണ്ട ആവശ്യം വരുന്നു എന്നുള്ളൊരവസ്ഥ. നാലാമത്തത് പല പല മദ്യപാനം കാരണം പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കണം മദ്യപാനം നിർത്തിയേ പറ്റുള്ളൂ. അപ്പൊ മദ്യം കുടിക്കുമ്പം അത് അതിന്റെ പ്രോസസ്സിങ് അല്ലെങ്കിൽ മെറ്റബോളിസം നടക്കുന്ന ലിവറിലാണ്. അപ്പൊ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ആ മെറ്റബോളിസം ലിവറിൽ നടക്കാതാവുകയും അത് കരളിന്റെ പ്രവർത്തനത്തിനെ ബാധിച്ച് കരളിന്റെ ഡാമേജ് ആക്കുകയും ചെയ്യും, അതായത് ഹെപ്പറ്റോസൈറ്റ്സ് ഒക്കെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോഴത്തേക്ക് ലിവർ ഞാൻ പറഞ്ഞ പോലെ റീജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഒരു പ്രാവശ്യം ലിവറിനെ ബാധിക്കും, ലിവർ നശിക്കും, പക്ഷെ ബാക്കിയുള്ള ലിവർ റീജനറേറ്റ് ചെയ്യും. വീണ്ടും മദ്യപാനം കണ്ടിന്യൂസ്ലി കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓരോരോ ഈ റീജനറേറ്റ് ചെയ്യുന്ന ലിവർ വീണ്ടും അത് മോശമായിക്കൊണ്ടിരിക്കുകയും അത് നശിച്ചു പോകുകയും ചെയ്യും. അപ്പം പല പല സ്ഥലത്ത് ഇങ്ങനെ ഫൈബ്രോസിസ് വരും, അതേസമയം ബാക്കിയുള്ള കരള് റീജനറേറ്റ് ചെയ്യാൻ ഒരു പോകുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഭാഗത്ത് ഇങ്ങനെ കുറെ സ്ഥലത്ത് ഫൈബ്രോസിസ്, അതായത് ഇങ്ങനെ നോഡുലാരിറ്റി വന്ന് അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരം മദ്യപാനിയായ ഒരാൾക്ക് ഈ ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞിട്ട് പോലും ശരീരം അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ വൈകും എന്നാണ് പറയപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ്? അത് നേരത്തെ മുൻകൂട്ടി നമുക്ക് അറിയാൻ കഴിയുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ ശരീരം കാണിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കരളിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാല് കരള് പരമാവധി കരളിനെ പറ്റുന്ന പോലെ അത് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് എത്രത്തോളം ഒരു ഹിറ്റ് വന്നാല് കരള് പരമാവധി അതിനെ കൊണ്ട് പറ്റുന്ന പോലെ അത് അതിനെ മേക്ക് ഓവർ ചെയ്യാൻ നോക്കും. അപ്പം ഒരു മദ്യം കാരണം കരളിന്റെ പ്രവർത്തനം മോശമായി, പക്ഷെ അത് ഒരു 70 to 80% കൂടുതൽ നശിക്കുമ്പോഴാണ് അത് പുറത്തോട്ട് കാണാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് തുടക്കം സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു അതായത് പുറത്തോട്ട് ബുദ്ധിമുട്ടുകൾ കാണാത്ത ഒരു അവസ്ഥയിലേക്കും പോകുന്നത്. അപ്പം ഈ കണ്ടിന്യൂസ്ലി മദ്യപിക്കുന്ന ഒരാൾക്കാര് അതായത് ഇടയ്ക്ക് നമ്മൾ LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് ചില മൈൽഡ് വേരിയേഷൻസ് കാണാൻ പറ്റും. ലൈക്ക് ഇപ്പം SGOT അലാനിൻ ട്രാൻസ്ഫറേസ് അല്ലെങ്കിൽ SGOT SGPT എന്നൊക്കെ പറഞ്ഞ ലെവൽ കുറച്ചിങ്ങനെ കൂടി നിൽക്കും. അതിന്റെ സിഗ്നിഫിക്കൻസ് അത് യൂഷ്വലി 40 to 45 താഴെ നിൽക്കണം. ഇപ്പൊ മദ്യപിക്കുന്ന ആൾക്കാർ അതൊരു 60 to 70 ചിലപ്പോൾ 100 to 100 റേഞ്ചിലൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കണം കരളില് മദ്യപാനം കാരണം കരളിനെ ബാധിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കരളില് ഒരു ഈക്കോടെക്ചർ ഇൻക്രീസ് ഈക്കോടെക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റും. അപ്പൊ അൾട്രാസൗണ്ട് സ്കാനും LFTയിലും നമ്മൾ ഇപ്പം റെഗുലർലി ഇപ്പൊ ഒരു ഒരാള് ഇപ്പം മദ്യപിക്കുന്ന ഒരാളാണ്, അപ്പം അദ്ദേഹം ഒരു ഇടയ്ക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് സട്ടിൽ കാര്യങ്ങൾ കാണാൻ പറ്റും. ടെസ്റ്റ് നടത്തി അല്ലാണ്ട് ശരീരം ഒരു ലക്ഷണവും കാണിക്കില്ലേ? ആ ശരി സി, അപ്പം പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് മഞ്ഞപ്പിത്തമാണ്, പിന്നെ വയറിൽ നീര് കെട്ടിക്കിടക്കുക, കാലില് നീര് വരിക, ഇങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയാണ്. അത് കരളും പരമാവധി ഡാമേജ് ആയാലാണ് ഒരു 70 to 80% കൂടുതൽ ഡാമേജ് ആയാൽ മാത്രമേ ഇങ്ങനത്തെ പുറത്ത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഏർലി സ്റ്റേജില് സിറോസിസില് നമുക്ക് ശരീരത്തിൽ ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ ഭയങ്കര ഒബ്വിയസ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. ഒരു രോഗികൾക്ക് സ്വന്തം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം ഒരു ഡോക്ടറെ അടുത്ത് വന്നാൽ അദ്ദേഹത്തിന് ചില ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും.
ശരി ഡോക്ടർ, ഒന്ന് തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, കലാധരൻ പയ്യന്നൂരിൽ നിന്നും. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, കേൾക്കാം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഫാറ്റി ലിവർ, എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട്. ഫാറ്റി ലിവറും ലിവർ സിറോസിസുമായിട്ട് ബന്ധമുണ്ടോ? അതെ, ഈ ഫാറ്റി ലിവർ, അതായത് ഫാറ്റി ലിവർ സാധാരണഗതിയിൽ ഇപ്പൊ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൽ വരാം. മദ്യപിക്കത്തെ അല്ലാത്ത ഒരാളാണെങ്കിൽ ഭയങ്കര തടി ഒബീസ് ഉള്ള ആൾക്കാരിൽ ഒന്ന്, രണ്ടാമത്തത് ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ് എന്നുള്ള ആൾക്കാരിൽ ഫാറ്റി ലിവർ വരും. ഇപ്പൊ പലപ്പോഴും നമ്മൾ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് കാണുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ഫാറ്റി ലിവർ ഗ്രേഡ് വൺ, ഗ്രേഡ് ടു, ഗ്രേഡ് ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാറ്റി ലിവർ കാണാൻ പറ്റും. അപ്പൊ ഒരു തുടക്കത്തില് ജസ്റ്റ് ഒരു ഫാറ്റി ലിവർ മാത്രം കാണുകയാണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഫാറ്റി ലിവറിന്റെ കൂടെ നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കണം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് വല്ല പ്രോബ്ലം ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് ജി ഒ ടി അല്ലെങ്കിൽ എസ് ജി പി ടി ഒക്കെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ, അതായത് 45 കൂടുതലോ അല്ലെങ്കിൽ 100-200 റേഞ്ചിലൊക്കെ ആണെങ്കിൽ അത് കരലിനെ ബാധിച്ചു തുടങ്ങി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ അതിന്റെ കോസ്, അതായത് ഡയബറ്റീസ് ആണെങ്കിൽ അതിനെ സ്ട്രിക്ട് കൺട്രോൾ ചെയ്യണം, തടിയാണെങ്കിൽ തടി കുറയ്ക്കാൻ നോക്കണം. അപ്പൊ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് മരുന്നുകളൊക്കെ ഉണ്ട്, അത് കഴിക്കുക. രണ്ടാമത്തെ തടി കുറയ്ക്കാൻ വേണ്ടി ബ്രിസ്ക് വാക്കിംഗ്, ഒരു ഡെയിലി ഒരു 20-40 minutes ബ്രിസ്ക് വാക്കിംഗ്, ബ്രിസ്ക് ഒന്ന് സ്പീഡിൽ നടക്കാൻ നോക്കുക. എന്നിട്ട് ഡയറ്ററി മോഡിഫിക്കേഷൻസ്, കാർബോഹൈഡ്രേറ്റ് റിച്ച് ഉള്ള ഫുഡുകൾ കുറയ്ക്കുക. പലപ്പോഴും നമ്മുടെ കേരളത്തിൽ, കേരള സൗത്ത് ഇന്ത്യയിൽ പ്രൊഡോമിനന്റ്ലി കേരളത്തിലും കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. പലപ്പോഴും നമ്മൾ 3 നേരം അരിയാഹാരങ്ങളാണ്, ഇപ്പൊ രാവിലെ ഇഡ്ഡലിയോ ദോശ കഴിക്കുന്നു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, രാത്രി പലപ്പോഴും ചോറ് കഴിക്കും. അപ്പൊ അങ്ങനത്തെയൊക്കെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് കുറച്ചിട്ട് പ്രോട്ടീൻ ഹൈ ഫുഡ് കഴിക്കുക, ബ്രിസ്ക് വാക്കിംഗ്, നല്ല ഡെയിലി എക്സസൈസ് ചെയ്യുക, എന്നിട്ട് ചില കുറച്ച് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഡ്രഗ്സ് ഉണ്ട് അത് കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് ലിവർ ഡാമേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ റിപ്പീറ്റഡ് ലിവർ ഡാമേജ് ആണ് സിറോസിസിലേക്ക് കൊണ്ടുപോകുന്നത്. മനസ്സിലായി? ഇപ്പൊ ഒരു ഫാറ്റി, ഇപ്പൊ ഒരു ഡയബറ്റീസ് ആണെങ്കിൽ സ്ട്രിക്ട് കൺട്രോൾ, മദ്യപാനി ആണെങ്കിൽ മദ്യം പൂർണ്ണമായി നിർത്തുക, ഒബീസ് തടിയുള്ള ആൾക്കാണെങ്കിൽ തടി കുറയ്ക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ശരി ഡോക്ടർ, നമുക്ക് മറ്റൊരു കോള് കൂടി ഉണ്ട്, നിധിൻ പത്തനംതിട്ടയിൽ നിന്ന്. ചോദിച്ചോളൂ. ഹലോ സാറേ. ഹലോ. ആ സാറേ, ഞാനും മദ്യപിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഈ ലിവറിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ഈ കുളിച്ചു കഴിയുമ്പോ ദേഹം ചൊറിയുന്ന ഒരു ഇതുണ്ട്, ഒരു സംഭവമുണ്ട്, ഒരു 10 മിനിറ്റത്തേക്ക്. അപ്പം അത് ആൽക്കഹോളോ അല്ലെങ്കിൽ ലിവർ റിലേറ്റഡോ ആയിരിക്കാനുള്ള സാധ്യത വേറെ കുറവാണ്. ലിവർ കാരണം ചൊറച്ചിൽ വരുന്നത് ഒരു, അതായത് ലിവറിന്റെ ഒരു നാളിയുണ്ട്, പിത്തനാളി. പിത്തനാളിയിൽ ബ്ലോക്ക് വരുമ്പോഴാണ് യൂഷ്വലി ഇത്. ഇങ്ങനെ ഒരു സാധനം, അതുപോലെ സ്കിൻ റിലേറ്റഡ് അല്ലെങ്കിൽ അലർജി, അലർജിക് ഡെർമറ്റൈറ്റിസ് അങ്ങനത്തെ പോലെ ഒരു എൻറ്റിറ്റി ആയിരിക്കണം മോസ്റ്റ്ലി. ശരി, നിതിന് സംശയം മാറി എന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ ശരീരം നമുക്ക് ലക്ഷണങ്ങൾ കാണിക്കാൻ വൈകും. സ്ഥിര മദ്യപാനികളാണെങ്കിൽ ചില ടെസ്റ്റുകൾ ഇടയ്ക്ക് നടത്തുന്നത് നല്ലതാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. നമ്മൾ ആ ടെസ്റ്റുകൾ നടത്തി അല്ലെങ്കിൽ ശരീരം നൽകിയ മുൻകരുതൽ കൊണ്ടോ മനസ്സിലാക്കി നമുക്ക് ലിവർ സിറോസിസ് ആണ് എന്ന്, അങ്ങനെയാണെങ്കിൽ അത് അറിയുന്ന നിമിഷം മുതൽ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഓക്കെ, ലിവർ സിറോസിസ് എന്ന് ഡയഗ്നോസ് അല്ലെങ്കിൽ മനസ്സിലായതിന് ശേഷം അത് തന്നെ വേണ്ടത് ഒരു ലിവർ സ്പെഷ്യലിസ്റ്റിന് അടുത്ത് തന്നെ പോയി ചികിത്സ എടുക്കുക. പലപ്പോഴും പല ആൾക്കാർ കോമൺ വീടിനടുത്തുള്ള ഡോക്ടറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറിന്റെ അടുത്ത് പോയാണ് നമ്മൾ ചികിത്സ നേടുന്നത്. പക്ഷെ ലിവർ സ്പെഷ്യലിസ്റ്റ് ആൾക്കാർ ഏതെങ്കിലും ഗ്യാസ്ട്രോഎൻട്രോളജി, മെഡിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജി ഡോക്ടർമാരടുത്തോ അല്ലെങ്കിൽ ലിവർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെടുത്തോ തന്നെ പോയി ചികിത്സ എടുക്കുക എന്നുള്ള കാര്യമാണ് ആദ്യമായിട്ട് പറയുന്നത്. കാരണം അവരാണ് അതിൽ സ്പെഷ്യലിസ്റ്റ് ഉള്ള ആൾക്കാർ. അപ്പൊ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഈ ലിവർ സിറോസിസ് കാരണം ലിവറിന്റെ ഒരു പ്രത്യേകത, ലിവറിൽ എഫക്ട് ആയാൽ പല പല അവയവങ്ങളെയും കൂടെ എഫക്ട് ചെയ്ത് തുടങ്ങും. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് കിഡ്നീനെയാണ്. അപ്പൊ ലിവർ എഫക്ഷൻ ആയാൽ കിഡ്നീനെ ബാധിക്കാം. അതേപോലെ തന്നെ ലിവർ സിറോസിസ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക ഹാർട്ട്, സിറോട്ടിക് കാർഡിയോമയോപ്പത്തി, ഹെപ്പറ്റോറിനൽ സിൻഡ്രോം, അത് കിഡ്നീനെ ബാധിക്കുന്ന ഒരു അവസ്ഥ, ലങ്സിനെ ബാധിക്കാം, തലച്ചോറിനെ ബാധിക്കാം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കത് കണ്ടുപിടിച്ച് അത് തടയാനുള്ള മെഷേഴ്സ് ചെയ്തു തുടങ്ങാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഒരു ലിവർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ തന്നെ കാണണമെന്ന് പറയുന്നത്. പല ആൾക്കാരും അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് എന്തെങ്കിലും മരുന്ന് തുടർന്ന ഒരു പ്രവണതയാണ് സാധാരണഗതിയിൽ കാണുന്നത്. അപ്പൊ അത് ആദ്യം തന്നെ അങ്ങനെ തന്നെ പാടില്ല എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. രണ്ടാമത്തത് സിറോസിസ് കണ്ടു തുടങ്ങുമ്പോൾ അതിനുള്ള കോസ് നമ്മൾ എത്ര, ഇപ്പൊ മദ്യപാനമാണെങ്കിൽ മൊത്തത്തിൽ നിർത്തുക, ഷുഗർ കാരണമാണ് അല്ലെങ്കിൽ തടി കാരണമാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അത് കുറയ്ക്കുക, അങ്ങനത്തെയാണ് സെക്കൻഡ്. മൂന്നാമത്തത് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഡ്രഗ്സ് ഉണ്ട്.
മരുന്നുകളുണ്ട്, ചില മരുന്നുകളുണ്ട്, അത് കഴിക്കാം. പിന്നെ സിറോസിസ്, കാരണം സിറോസിസ് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നെ പുറമോട്ട് പോകാൻ പറ്റൂല. സിറോസ് വന്നാൽ സിറോസ് വന്നു, അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനും അത് അത് കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ എടുക്കാനും മാത്രമേ നമുക്ക് അത് കഴിഞ്ഞിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ രീതികൾ തുടരണം എന്നാണ് ശാസ്ത്രീയമായി പറയുന്നത്. ശരി ഡോക്ടർ, നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. വീണ്ടും സ്വാഗതം. നമുക്ക് ലിവർ സിറോസിസിന്റെ ചികിത്സാ രീതികളിലേക്ക് കടക്കാം. ഡോക്ടർ, ലിവർ സിറോസിസിന്റെ ചികിത്സയിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് കടക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ലിവർ സിറോസിസ് ഉള്ള ആൾക്കാരിൽ ഒരു ഡീകോമ്പൻസേഷൻ ഒക്കെ പറയുന്നതിന്റെ കൂടെ തന്നെ ലിവർ സിറോസിസ് ഉള്ള ആൾക്കാർക്ക് ലിവർ ക്യാൻസർ വരെയുള്ള പ്രവണത വളരെ കൂടുതലാണ്. സാധാരണ ഒരു ആൾക്ക് വരുന്നതിനേക്കാൾ വളരെ കൂടുതൽ ചാൻസ് ആണ് ഹെപ്പറ്റോസെല്ലാർ കാർസിനോമ, അതായത് ലിവർ ക്യാൻസർ സിറോസിസ് ഉള്ള ആൾക്കാരിന് വരാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിറോസിസ് ഉള്ള ആൾക്കാർ, അതുകൊണ്ടും കൂടാണ് ഈ സ്പെഷ്യലിസ്റ്റ് അടുത്ത് തന്നെ പോയി അത് ഇടയ്ക്കിടയ്ക്ക് അൾട്രാസൗണ്ട് സ്കാനോ അല്ലെങ്കിൽ സി ടി ഇൻഡിക്കേഷൻ കിട്ടുന്ന സമയത്ത് നോക്കേണ്ട ആവശ്യവും. രണ്ടാമത്തത് അതിൻ്റെ ഒരു മാർക്കർ ഉണ്ട്, ആൽഫ ഫീറ്റോ പ്രോട്ടീൻസ്, ആൽഫ അതും നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇത് രണ്ടും നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സിറോസിസ് ഉള്ള ആൾക്കാരിൽ ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്, അപ്പോഴൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. ആദ്യത്തെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഡീകോമ്പൻസേറ്റഡ് ലിവർ ഡിസീസ്, അതായത് ഡീകോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് വയറിൽ നീര് കെട്ടിക്കിടക്കുക, രണ്ടാമത്തത് ജോണ്ടിസ് വരിക, മൂന്നാമത്തത് കിഡ്നീനെ ബാധിക്കുക, തലച്ചോറിനെ ബാധിക്കുക, വീണ്ടും വീണ്ടും അതായത് റിപ്പീറ്റഡ് ഹോസ്പിറ്റൽ അഡ്മിഷൻസ് വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ലിവർ സിറോസിസ് ഉള്ള ഒരാളിന് ക്യാൻസർ കണ്ടുപിടിക്കുക, ഏർലി സ്റ്റേജ് ക്യാൻസർ കണ്ടുപിടിക്കുക, അങ്ങനത്തെയൊക്കെ അവസ്ഥ ഒരു ഇൻഡിക്കേഷൻസ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കൺസിഡർ ചെയ്യുന്നത്. ഡോക്ടർ, ഇത് എത്രമാത്രം ശാശ്വതമായ ഒരു പരിഹാരമാണ് ഈ രോഗത്തിന്? ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് ആൾക്കാർ പൂർണ്ണമായി ഭേദമാവും, അതായത് യൂഷ്വലി യൂണിവേഴ്സൽ ആയിട്ട് അല്ലെങ്കിൽ ഓൾ ഓവർ ദ വേൾഡ് ട്രാൻസ്പ്ലാന്റേഷന്റെ റിസ്ക് പറയുന്നത് 5-10% ആണ്. അതായത് നമ്മുടെ ഒരു 100 പേരിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോഴത്തേക്ക് 90-95% ആണ് അതിന്റെ സക്സസ് റേറ്റ്, അതായത് ഇമ്മീഡിയറ്റ് സക്സസ് റേറ്റ്. അതായത് ഒരു 1-3 മന്ത് ടൈം സ്പാനിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുന്ന ആൾക്കാരിൽ സക്സസ് റേറ്റ് ഇസ് അറൌണ്ട് 90-95%. അപ്പൊ അങ്ങനെ ആ ഒരു ഇനീഷ്യൽ ഒരു ബുദ്ധിമുട്ട്, സാധാരണഗതിയിൽ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുന്ന ആൾക്കാരിൽ തുടക്കത്തിലെ ഒരു ഗ്ലിച്ച് ആയിരിക്കും യൂഷ്വലി കാണുന്നത്, തുടക്കത്തിലൊരു ബുദ്ധിമുട്ട്, അതായത് പുതിയ ലിവർ നമ്മുടെ ശരീരം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അതിന് അതിന് വേണ്ടിയിട്ട് കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട്, അത് കഴിക്കുകയല്ലാണ്ട് രണ്ടാമത്തെയാണ് പോസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ ഇൻഫെക്ഷൻ. അപ്പം ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുന്ന ഒരാൾക്ക് നമ്മള് പുതിയ ലിവർ ഒരാൾക്ക് കിട്ടുമ്പോഴത്തേക്ക് അത് റിജക്ട് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ കുറച്ചൊന്ന് ബാക്കിലോട്ടാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം ഇൻഫെക്ഷൻ തരണമായി പുതിയ ലിവർ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ആയ ഒരു സ്റ്റേജില് പിന്നെ ഒരു നോർമൽ ലൈഫാണ് ആൾക്കാർ മുന്നോട്ട് പോകും. ഇപ്പൊ കഴിഞ്ഞ പത്രത്തിലൊക്കെ കഴിഞ്ഞാണ് ഒരു ചെറിയൊരു കുട്ടി ലിവർ കുഞ്ഞുനാളിലെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് 25 വർഷമായി, അപ്പം കല്യാണം കഴിച്ച് ഒരു നോർമൽ ജീവിതം മുന്നോട്ട് പോകും. അപ്പൊ നല്ല രീതിയിൽ നല്ല കെയർ ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോയാൽ ഒരു നോർമൽ ലൈഫാണ് ആൾക്കാർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത്. പഴയ ഒരു ശാസ്ത്രീയ രീതി അല്ല, ഇപ്പം സർജറി കഴിഞ്ഞ് എന്ത് സർജറി ആയാലും അതേപോലെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാലും നല്ലപോലെ നല്ല കുറച്ച് അടുത്ത് ഇപ്പൊ മദ്യപാനികളൊക്കെ ആയാലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ മദ്യപാനത്തിലേക്ക് പോയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ മരുന്നുകൾ കഴിക്കേണ്ട മരുന്നുകളൊക്കെ മുന്നോട്ട് പോയാൽ ഒരു നോർമൽ ലൈഫ് തന്നെ മുന്നോട്ട് പോകും. ശരി, ലിവർ സിറോസിസിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം പങ്കുവെക്കുകയായിരുന്നു തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ എസ് ശ്രീജിത്ത്. ഡോക്ടർ, വളരെയധികം നന്ദി വന്നതിനും ഞങ്ങൾക്കൊപ്പം ഇത്രയധികം സമയം ചെലവഴിച്ചതിനും. ഡോക്ടർ ക്യൂ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.